ആലുവ ഫ്ലൈ ഓവറിലൂടെ ഫ്ളാഷ് ലൈറ്റും കത്തിച്ച് ചീറിപ്പാഞ്ഞതാണ് മുഹമ്മദ് ഹനീഷിന് വിനയായത് ചെന്നുപെട്ടത് ചീഫ് ജസ്റ്റിസിനെ യാത്രയാക്കാൻ പോയ ജഡ്ജിമാർക്ക് മുന്നിൽ അപ്പോൾ തന്നെ കാറിൻ്റെ ചിത്രമെടുത്തു ആരാണീ വാഹനം ഉപയോഗിക്കുന്നതെന്ന് അറിയിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു ഇത് ഉത്തരവായി ഇറങ്ങിയതോടെ സർക്കാർ പെട്ടു ഒടുവിൽ കാർ കൊല്ലത്തെ പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എൽ എം ഡിയുടേതാണെന്ന് കോടതിയെ അറിയിച്ചു വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷാണ് വാഹനം ഉപയോഗിച്ചിരുന്നതെന്നും സർക്കാർ സമ്മതിച്ചു രണ്ട് പ്രധാന നിയമലംഘനങ്ങളാണ് കാറിൽ ഉണ്ടായിരുന്നത് ഒന്ന് ഫ്ലാഷ് ബീക്കൺ ലൈറ്റുമായുള്ള യാത്ര രണ്ട് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കാറിൽ കേരള സ്റ്റേറ്റ് ബോർഡ് വച്ചത് തെറ്റുകൾ സർക്കാർ കോടതിയിൽ ഏറ്റുപറഞ്ഞു മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അഴിച്ചു വയ്ക്കേണ്ടി വന്ന ബീക്കൺ ഫ്ലാഷ് ലൈറ്റുമായിരുന്നു മുഹമ്മദ് ഹനീഷിന്റെ വാഹനം സഞ്ചരിച്ചിരുന്നത് കെ എം എമ്മിലിന്റെ വാഹനം എം വി ഡി എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ കസ്റ്റഡിയിലാണ് ഇത് വിട്ടുകിട്ടാൻ അനുവദിക്കണമെന്ന സർക്കാർ ആവശ്യം കോടതി പരിഗണിച്ചിട്ടില്ല വാഹനങ്ങളിലെ രൂപമാറ്റങ്ങൾക്കും സർക്കാർ വാഹനങ്ങളിൽ നിയമവിരുദ്ധമായി ഫ്ലാഷ് ലൈറ്റുകളും ബോർഡുകളും വെച്ച് വിലസുന്നതിനുമെതിരെ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ ഉത്തരവുകൾ പാസാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രിമാർ വാഹനങ്ങളുടെ ബമ്പറുകളിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലാഷ് ലൈറ്റുകൾ അഴിച്ചുമാറ്റാൻ നിർബന്ധിതരായത് ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി